അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ചില ആളുകൾക്ക് ഇഷ്ടമാണ് റബ്ബിനെ, ചില ആളുകൾക്ക് ഇഷ്ടമാണ്, ചിലർക്ക് അല്ലാഹുവിനെയും ഇഷ്ടമാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹ്. ആർക്കെങ്കിലും അല്ലാഹുവിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ അവരെ കാണാൻ അല്ലാഹുവിന് കൊതിയുണ്ട്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ലാഹുവിനെ സംബന്ധിച്ച്, എന്റെ റബ്ബിനൊന്ന് കാണണം, മരിച്ച അല്ലാഹുവിനെ കാണാമല്ലോ, അങ്ങനെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടോ, എനിക്ക് എന്റെ റബ്ബിനെ കാണാൻ കൊതിയാവുന്നു എന്ന്? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മരിക്കാൻ തോന്നും, റബ്ബേ എന്റെ റബ്ബിനെ കാണാൻ പോവല്ലേ? മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരാണോ അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നത്, അഹബ്ബ അല്ലാഹു ലിഖാഅ, അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണെന്ന് തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണാൻ കൊതിയുള്ളവരെ അല്ലാഹുവിനെ കാണാൻ കൊതിയാണത്രേ. നമുക്കങ്ങനെ കാണാൻ കൊതിയാവുന്നുണ്ടോ അല്ലാഹുവിനെ കാണണമെന്ന്? അല്ലാഹുവിനെ കാണുമോ എന്ന് പേടിയുണ്ടോ? രണ്ടാലും ഒന്ന് വേണം, ഒന്നുകിൽ പേടി വേണം അല്ലെങ്കിൽ കൊതി വേണം. ഇത് രണ്ടും സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് بسم الله الرحمن الرحيم فمن كان يرجو لقاء ربه فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه احدا فمن كان يرجو لقاء ربه ആർക്കാണോ തന്റെ പരിശുദ്ധനായ രക്ഷിതാവായ അള്ളാഹുവിനെ കാണണമെന്ന് കൊതിയുള്ളത്, ഒരർത്ഥം അതാണ്, യർജു ആഗ്രഹിക്കുന്നു അള്ളാഹുവിനെ കാണാൻ. മറ്റൊരർത്ഥം, ആരാണോ അള്ളാഹുവിനെ കാണുമോ, അള്ളാഹുവിനെ കാണണമല്ലോ എന്ന് പേടിക്കുന്നത്, യഖാഫു, ആരാണോ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ കാണണമല്ലോ, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വിസ്തരിക്കപ്പെടുമല്ലോ, അള്ളാഹുവിന്റെ കോടതിയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തുമല്ലോ എന്ന് പേടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ റബ്ബിനെ കാണണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ റബ്ബിനെ ഞാൻ കാണേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫല്യഅമൽ അമലൻ സാലിഹ, സൽക്കർമ്മങ്ങളെ അവർ ചെയ്യാവൂ, സൽക്കർമ്മങ്ങളെ പറയാവൂ, സൽക്കർമ്മങ്ങളെ അവർ ചെയ്തു തീർക്കാവൂ, സൽക്കർമ്മങ്ങളെ അവർ ചിന്തിക്കാവൂ. ഫല്യഅമൽ അമലൻ സാലിഹ, എങ്ങനെയത് മനസ്സിലാവുക സൽക്കർമ്മമാണെന്ന്? ഞാൻ ചെയ്യുന്ന പണി അല്ലാഹുവിന് ഇഷ്ടമാകുമോ, ഞാൻ ചെയ്യുന്ന ജോലി എന്റെ റബ്ബ് പൊരുത്തപ്പെടുമോ, ഞാൻ ഈ പറയുന്നത്, ഞാൻ എഴുതുന്നത്, ഞാൻ ആളുകളോട് സംവദിക്കുന്നത്, ആളുകളുമായി പെരുമാറുന്നത് എന്റെ റബ്ബിന് ഇഷ്ടമാകുമോ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ചെയ്യുന്ന ഈ ജോലി എന്റെ റബ്ബിന് പൊരുത്തമാകുമോ, അല്ലാഹു അത് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്ന ആൾ. അത് മനസ്സിലാക്കാൻ ഉലമാ പറയുന്നത്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ തൊട്ടരികെ തഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കാം, നബിതങ്ങൾ തൊട്ടടുത്തുണ്ട് എന്ന് സങ്കല്പിക്കാം, ഞാനൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്റെ റസൂൽ എന്റെ അരികത്തിരിക്കുന്ന നബി ഇത് ചെയ്യാൻ എന്നെ അനുവദിക്കുമോ, എന്റെ നബി ഞാനിത് ചെയ്യുന്നത് കണ്ടാൽ ലഭിച്ചിരിക്കുമോ, അതല്ല നബിതങ്ങൾ ദേഷ്യപ്പെടുമോ, എന്റെ നബി എന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ ഹബീബിന് ഇത് പൊരുത്തമാകുമോ ഇല്ലയോ, ഇത് ചിന്തിച്ചാൽ ഖൈറും ഷർറും മനസ്സിലാവും, തെറ്റും ശരിയും മനസ്സിലാവുമെന്നാണ്. فمن كان يرجو لقاء ربه അള്ളാഹുവിനെ കാണണമെന്ന് പേടിക്കുന്നവർ, അള്ളാഹുവിനെ കാണേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെടുന്നവർ, അള്ളാഹുവിനെ കാണാൻ കൊതിയൂറുന്നവർ, ഫല്യഅമൽ അമലൻ സാലിഹ, അവർ സൽക്കർമ്മം ചെയ്തു കൊള്ളട്ടെ, വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, അള്ളാഹുവിനോട് ചെയ്യുന്ന ഈ ഇബാദത്തിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെ. ഇത് ഷിർക്കുൽ ഖഫീനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്, ബഹുദൈവാരാധന എന്ന ഷിർക്കല്ല ഈ ആയത്തിൽ ചർച്ച ചെയ്യുന്നത്. തഫ്സീർ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ഈ ആയത്തിൽ അല്ലാഹു ഷിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞത് മറ്റ്
മറ്റാരും കാണാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരെങ്കിലും കൈയടിക്കാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരുടെയെങ്കിലും പ്രകീർത്തനങ്ങൾ കിട്ടാൻ അവരുടെ പ്രശംസ കിട്ടാൻ ഇതിനൊന്നും ചെയ്യല്ലേ. നീ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി, നിന്റെ കർമ്മം അള്ളാഹുവിന് വേണ്ടി. നീ കല്യാണം കഴിച്ചത് അള്ളാഹുവിന്, നീ ജോലി ചെയ്യുന്നത് അള്ളാഹുവിന്, കോളേജിൽ പോകുന്നത് അള്ളാഹുവിന്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്, ഉമ്മയും വാപ്പയും നോക്കുന്നത് അള്ളാഹുവിന്, വാഹനം ഓടിക്കുന്നത് അള്ളാഹുവിന്, എല്ലാം അള്ളാഹുവിന്. അങ്ങനെ നിങ്ങൾ ചെയ്തോ എന്നാൽ ഈ റബ്ബിനെ കാണാനുള്ള കൊതി സാക്ഷാത്കരിക്കപ്പെടും. അള്ളാഹുവിനെ കാണണമല്ലോ എന്ന പേടി, ആ പേടി നിനക്കുണ്ടാവില്ല. പിന്നെ റബ്ബിനെ സ്വസ്ഥമായിട്ട് കാണാൻ പറ്റും. ചെയ്യേണ്ടത് ഇത്രയാണ്, ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യാണ്. നമുക്കൊക്കെ ചെയ്യാവുന്ന സംഗതിയാണ്. മനസ്സിന്റെ ഉള്ളിൽ ഒരു നിയ്യത്തെ പ്രശ്നമുണ്ടോ, അള്ളാഹു നമുക്കൊക്കെ നന്നാക്കി തരട്ടെ. എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ടാവും, പക്ഷേ അള്ളാഹു ഇത് സ്വീകരിക്കുന്നുണ്ടോ നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഇഷാ നിസ്കരിച്ചു, ഈ നിസ്കാരം അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടോ? മഗ്രിബിസ്കരിച്ചു, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് സമാധാനിക്കുക, എൻ്റെ റബ്ബിനത് പൊരുത്തമായിട്ടുണ്ടോ, എൻ്റെ റബ്ബ് അത് കബൂലാക്കിയിട്ടുണ്ടോ, അറിയില്ല. إن الذين قالوا ربنا الله ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും ജീവിതത്തിലൂടെ കാണിക്കുകയും ചെയ്തവർ, റബ്ബാണ് എന്നെ പരിപാലിക്കുന്നത്, അല്ലാഹുവാണ്. ثم استقاموا എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർ, നേർവഴിയിൽ ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലേക്കും താടി രോമത്തിലേക്കും നോക്കിക്കൊണ്ട് അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുന്നു ചോദിച്ചു, നബിയേ, അജ്ജലയിലേക്ക് ശൈബു യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് നരബാധിച്ചുവല്ലോ, അത് പെട്ടെന്ന് വന്നുവല്ലോ നബിയേ. അജ്ജലയിലേക്ക് ശൈബു യാ റസൂലല്ലാ, വളരെ പെട്ടെന്ന് നരബാധിച്ചുവല്ലേ നബിയേ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മുടിയെല്ലാം നരച്ചു പോയല്ലോ. എത്രയാണ്? 17 മുടികൾ നബി തങ്ങളുടെ തലയിലും താടിയിലുമായി 17 രോമങ്ങൾ വെളുത്തിരുന്നു എന്ന ഹദീസുകൾ ഷമായിൽ കാണാൻ കഴിയും, ഹബീബിന്റെ ശരീരത്തിന്റെ വിവരണം വായിച്ചാൽ. പക്ഷേ അറബികൾക്കെന്ന് നരബാധിക്കുന്നത് 70 വയസ്സാകുമ്പോഴാണ്, 75 നിബിധങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിരബാധിച്ചപ്പോ നിബിധങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ നിബിധങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുകയാണ്, അജ്ജലയിലേക്ക് ശൈബു യാ റസൂലല്ലാഹ്, നബിയേ വല്ലാതെ നിരബാധിച്ചുവല്ലോ, വളരെ പെട്ടെന്ന് നിരവന്നുവല്ലോ. ശയ്യബത്തിനി ഹൂദുൻ വഅഖവാതുഹാ, അബൂബക്കറെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദും സൂറത്ത് ഫുസ്സിലത്തും ആ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരായ ഖുർആനിന്റെ സൂറകളുമാണ് എനിക്ക് നര കൊണ്ടുവന്നത്, ബിലാബിൻ നര കൊണ്ടുവന്നത്. അബൂബക്കറെ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങളുടെ മറുപടി, നരബാധിക്കാൻ കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരായ സൂറത്തുകളുമാണ്. അപ്പോഴാണ് ഓടിവരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയേ ഈ സൂറകളിൽ ഏത് വചനമാണ് അള്ളാഹുവിന്റെ വാക്കാണ് നബിയേ അങ്ങയെ വല്ലാതെ പേടിപ്പിച്ചത്, അങ്ങ് വല്ലാതെ വിഷമിച്ചു പോയത്? ഖൗലുഹു തആല ഫസ്തഖിം കമാ ഉമിർത്, ഫസ്തഖിം കമാ ഉമിർത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നബിയേ സൂറത്ത് ഹൂദിൽ നിന്നും അതിന്റെ സഹോദരിമാരായ സൂറകളിൽ നിന്നും അള്ളാഹുവിന്റെ ഏത് വചനം കേട്ടപ്പോഴാണ് അങ്ങേക്ക് നരബാധിച്ചത്, അങ്ങയെ വിഷമിപ്പിച്ചത്, അങ്ങ് സങ്കടപ്പെട്ടത്, അങ്ങ് ഇത്രക്ക് ക്ഷീണിക്കാൻ കാരണം? ഖൗലുഹു തആല അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ വചനമാണ്. ഫസ്തഖിം കമാ ഉമിർത, എങ്ങനെയാണോ നബിയെ നിങ്ങളോട് നേർവഴിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ നേർവഴിയിൽ കൃത്യമായും ജീവിക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത, പറഞ്ഞ പോലെ നേർക്കു പോകണം, പറഞ്ഞ പോലെ നേർക്കുനേരെ ജീവിക്കണം എന്ന അള്ളാഹുവിന്റെ വചനം അത് താങ്ങാൻ കഴിഞ്ഞില്ല അബൂബക്കറെ, അത് ഓർത്തുകൊണ്ട് ഞാൻ വിഷമത്തിലാണ്. അള്ളാഹു അപ്പറഞ്ഞ പോലെ എന്നെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? ആരായി പറയുന്നത്? അഫ്ദലു റസൂലായ മുഹമ്മദ് മുസ്തഫ, സയ്യിദുൽ കൗനൈനിയായ മുഹമ്മദ് മുസ്തഫ. വഫാത്താകുന്ന നേരത്ത് ഓരോരുത്തരും പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ
اللهم الرفيق الأعلى اللهم الرفيق الأعلى اللهم نند ونند ما يستانتك نند ونند ما يشارتك نند آور كمبيانين شيب إنك ترين مي يند برنج لوغت تود بيدا برنج لوغت تند غورو محمد مصطفى صلى الله عليه وسلم دعنا بسمة تبوي توند الله برنج بول تنيا نو نان جيبي كندة فاستقم كما أمرت فرنج بول ذرك نير جيبي كنم استقم ثم استقاموا الله واني رتشنا من نفرعي غيم نير وديل جيبي كغيم شيدور نير وديل جيبي كنه ين الله ويند واقع وندان نبي دنقل كتادي رومنقل تلايل نر بادي چدن مهانا يشرف الخلق دن صلى الله عليه وسلم نملا كندر راحة تلا نملا پا نير وديل انجن بوايا ثرغت تلا نكي بجار الله الله نملا انجل تتتش درت ين نمك دعا چينا الله نمك بجيبي چدرت الله نمك سحاي چدرت آمين يا رب العالمين